തലസ്ഥാനം ചില പ്രത്യേക ഇനം കാളകളെ കൊണ്ടും ചില പ്രത്യേക ഇനം മൂരികളെ കൊണ്ടും പൊറുതി മുട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അടുപ്പിച്ചടുപ്പിച്ചാണ് ഇങ്ങനെ രണ്ട് സംഭവങ്ങൾ അരങ്ങേറിയത്. ഒന്ന് നിലമേലിലാണെങ്കിൽ മറ്റൊന്ന് നിയമസഭയിൽ. നിലമേലിൽ വെച്ച് ഖാൻജി എന്ന കാളയ്ക്ക് ചുവപ്പ് കണ്ടപ്പോൾ ഉണ്ടായ ഹാലിളക്കം, അതിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങൾ എല്ലാവരും കണ്ടതാണ്. റോഡിൽ കിടന്ന് കയറും പൊട്ടിച്ചുകൊണ്ട് നടത്തിയ പേക്കൂത്തുകൾ, അതിൻ്റെ ക്ഷീണം മാറുന്നതിന് തൊട്ടു മുന്നോടിയായിട്ടാണ് അടുത്ത മൂരി അക്രമം അരങ്ങേറിയത്. മൂരി അക്രമം എന്ന് പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര അക്രമം തന്നെയാണ്. പാവപ്പെട്ട നിയമസഭയിലെ വാച്ച് ആൻഡ് വാർഡുകാരുടെ നെഞ്ചത്ത് ചെന്ന് കയറുന്ന മൂരി ഒരു കാരണവുമില്ലാതെ. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. ലീഗിൻ്റെ മൂത്ത മൂരിയായിട്ടുള്ള പി കെ ബഷീറാണ് പാവപ്പെട്ട വാച്ച് ആൻഡ് വാർഡുമാരുടെ നെഞ്ചത്തേക്ക് കയറിയത്. നിലമേലിൽ പാൻകാള പാവപ്പെട്ട പോലീസുകാരുടെ നെഞ്ചത്ത് കയറിയെങ്കിൽ ഇവിടെ വാച്ച് ആൻഡ് വാർഡുകാരുടെ നെഞ്ചത്ത് കയറിയാണ് അവരുടെ അരിശം തീർക്കുന്നത്. കാര്യം അവരവരുടെ തോന്നിവാസത്തിന് അനുസരിച്ച് ഈ സംവിധാനങ്ങളൊക്കെ നിന്നില്ലെങ്കിൽ അവരുടെ തോളി കയറി ഞങ്ങൾ അങ്ങ് തകർത്ത് കളയുമെന്നുള്ളതാണ് ഈ മൂരി കാള ടീംസിൻ്റെ ഒരു പൊതു ചിന്താഗതി. ഞങ്ങൾ എന്തോ വലിയ സംഭവങ്ങളാണ്. അതിൻ്റെ ഒരു ചെറിയ വേർഷനാണ് ഈ കാണുന്നത്. ഈ നാട്ടിൽ മൂരികളെയും കാളകളെയെല്ലാം അമർച്ച ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഏത് മൂരിയായിരുന്നാലും ഏത് കാളയായിരുന്നാലും ഈ പഴയ കാലത്ത് പറയും പോലെ പുരയ്ക്ക് മേൽ ചാഞ്ഞാൽ അതിനെ മുറിച്ചു മാറ്റേണ്ടതുണ്ട്. അതുപോലെ നിയമസഭയ്ക്കകത്തും അല്ലെങ്കിൽ സംസ്ഥാനത്തിനകത്തേക്കും ചാഞ്ഞ് നിന്നാൽ അതിനെയെല്ലാം മുറിച്ചു മാറ്റേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ ജനങ്ങൾക്കാണുള്ളത്. അടുത്ത തവണ ഇതിനെയൊക്കെ ലീഗിൻ്റെ പേരും പറഞ്ഞ് മതത്തിൻ്റെ പേരും പറഞ്ഞ് കടന്നുകൂടാനുള്ള ശ്രമത്തെ ജനം തടയിട്ടാൽ ഇത്തരം ഊളത്തരങ്ങൾ കാണേണ്ടി വരില്ല. ഇങ്ങനെ യാതൊരു തരത്തിലുള്ള വിവേകവുമില്ലാതെ വകതിരിവുമില്ലാതെ നടത്തുന്ന പ്രവർത്തനങ്ങളെയാണ് ജനപ്രതിനിധി എന്ന് പറയേണ്ടി വരുന്നത്. എന്തായാലും ബഹുക്ഷേമമായിട്ടുണ്ട്. ജനങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം ഈ അടുത്ത കാലത്ത് ഇവർ രണ്ടുപേരൊക്കെ ഉണ്ടാക്കുന്ന ഇത്തരം സംഭവവികാസങ്ങൾ ഒന്നുമില്ലെങ്കിലും ഈ ടെൻഷൻ അടിച്ച് ജീവിക്കുന്നവർക്ക് ഒരു വല്ലാത്ത മാനസിക റിലീഫായി മാറുന്നുണ്ട്. അമ്മാതിരി ചിരിക്കാനുള്ള സംവിധാനങ്ങളാണ് ഇവരുടെ ഈ സീരിയസ് കോമഡിയിലൂടെ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.